എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരു 9 എപ്പിസോഡായിട്ട് ഈ രാഹുകേതുക്കളുടെ മാറ്റം വൃശ്ചികരാശി വരെ പറഞ്ഞു. ഇനി ധനുരാശിയാണ്. ധനുരാശി അല്ലെങ്കിൽ ധനുക്കൂറ് എന്ന് പറയുന്നത് മൂലം പൂരാടം ഉത്രാടത്തിലെ 1ാം പാദം. ഈ നക്ഷത്രത്തിൽ പിറന്നുള്ളവരൊക്കെ ധനുക്കൂറിൽ പിറന്നിട്ടുള്ളവരാണ് എന്നാണ് പറയുന്നത്. ഈ ധനുക്കൂറുകാർക്ക് ഈ രാഹുകേതുക്കളുടെ മാറ്റം, രാഹുകേതുക്കൾ ഇപ്പോൾ നിൽക്കുന്ന മിഥുന ധനുരാശികളിൽ നിന്ന് ഇടവ വൃശ്ചിക രാശികളിലേക്ക് മാറുകയാണ്. ഈ മാറുന്ന മാറ്റം ധനുരാശിക്കാർക്ക്, ധനുക്കൂറുകാർക്ക് എന്തുവിധത്തിലുള്ള ഒരു ഫലങ്ങളാണ് നൽകുന്നത് എന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ, ഇത്ര ദിവസം ചന്ദ്രലഗ്നത്തിൽ നിന്നും 7ാം വീട്ടിൽ നിന്നിട്ടുള്ള ഈ രാഹുവിനെ കൊണ്ട് വല്ലാതൊരു കഷ്ടമുള്ള സമയമായിരുന്നു. കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല രീതിയിലുള്ള കഷ്ടങ്ങൾ, മനക്കഷ്ടമുണ്ട്, ധനക്കഷ്ടമുണ്ട്, ഭാര്യ കലഹാദികളൊക്കെ ഉണ്ട്, കുടുംബത്തില് ഒരു തൃപ്തിയേ ഇല്ലാത്തതായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നതാണ്. അതൊക്കെ മാറിയിട്ട് ഇപ്പോ അനുകൂലമായിട്ടുള്ള 6ാം വീട്ടിലേക്ക് വരികയാണ്. ഇപ്പൊ രാഹുവിൻ്റെ 6ാം വീട്ടിലേക്കുള്ള സ്ഥാനം ധനുക്കൂറുകാർക്ക് വളരെ വിശേഷപ്പെട്ടതാണ്, നല്ലതാണ്. അതുമല്ല, മനോനിമ്മതി, അതായത് മനസ്സിന് സമാധാനം ഉണ്ടാവുക, അത് വല്ലാതെ താളം തെറ്റിയിരിക്കുന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞ 1.5 വർഷം. അത് മാറിയിട്ട് മനസ്സിന് ഒരു സ്വയം പര്യാപ്തത കിട്ടുന്ന നേരമാണ്. അത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ബാഹ്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ മനസ്സിന് സമാധാനമായി. ഈ സ്വത്ത് വിഷയങ്ങൾ അല്ലേ, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ഇതൊക്കെ മുടങ്ങിക്കിടക്കുന്ന ഒരു സമയമാണ്. അതൊക്കെ മാറിയിട്ട് ആഭരണങ്ങളൊക്കെ കിട്ടും, വസ്ത്രങ്ങളെല്ലാം കിട്ടും. അതുപോലെ തന്നെ പല ദിവസങ്ങളായിട്ട് മുടങ്ങിയിരിക്കുന്ന സ്വത്തുക്കളെ, സ്ഥാവര ജംഗമ വസ്തുക്കളെ പറ്റിയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് ചില ആളുകൾക്കുണ്ട് കേസൊക്കെ ഉണ്ടാവും. ആ കേസൊക്കെ മാറാൻ സാധ്യത കൂടുതലാണ്. പൊതുവെ വളരെ നല്ല ഒരു അനുകൂലസ്ഥ സ്ഥിതിക്കാണ് ഈ രാഹു ഭഗവാൻ മാറുന്നത്. കൂടാതെ ഗുരുവിൻ്റെ മാറ്റം കൂടിയുണ്ട്. ആ ഗുരു മാറി 2ാം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ധനകാരകനാണ്. ധനസ്ഥാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ധനാഗമ സ്ഥിതിയൊക്കെ മെച്ചപ്പെടാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതുപോലെ തന്നെ കേതു തൻ്റെ ജന്മലഗ്നത്തിൽ നിന്നുകൊണ്ട് എന്തടാ കുടുംബം, കുടുംബവും വേണ്ട, കുട്ടികളും വേണ്ട എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ആയിരുന്നു പ്രവർത്തനം. അതൊക്കെ മാറിയിട്ട് 12ാം വീട്ടിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ലോട്ടറി എടുക്കുന്നവർക്കൊക്കെ, അങ്ങനെ പഴക്കങ്ങളൊക്കെ ഉള്ളവർക്ക് ലോട്ടറിയൊക്കെ എടുത്താൽ വരാനുള്ള, അത് വീഴാനുള്ള സാധ്യതകൾ, അതുപോലെ തന്നെ പുതിയ പുതിയ തൊഴിൽ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഉദ്യോഗ സംബന്ധമായിട്ട്, ബിസിനസ് സംബന്ധമായിട്ട്, വ്യാപാര സംബന്ധമായിട്ട് നമുക്ക് അനുകൂലതകൾ ഉണ്ടാകുന്ന സമയമാണ്. പുതിയ ജനങ്ങളെ കാണാനും പുതിയ ജനങ്ങളുമായിട്ട് സംസർഗം ഉണ്ടാവാനും അതുമൂലം ലാഭമുണ്ടാവാനും ചെയ്യുന്ന തൊഴിലിൽ നന്മ ഉണ്ടാവാനും ഉള്ള സാധ്യത ഈ കേതു ഭഗവാൻ 12ൽ വെച്ച് ചെയ്യുകയാണ്. പൊതുവെ ഇത്ര ദിവസം അനാരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നവും മാറിയിട്ട് ആരോഗ്യപരമായിട്ട് ജീവിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. പൊതുവെ ഈശ്വരാനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു നല്ല നേരമാണ് ധനുരാശിക്കാർക്ക്, ധനുക്കൂറുകാർക്ക് ഈ 23 സെപ്റ്റംബർ ശേഷം
വരുന്നത്. ആ സമയം നന്നായിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നല്ലത് ചെയ്യണം. സമ്പത്ത് കാലത്ത് തൈബത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാം എന്ന് പറഞ്ഞിട്ടുള്ള അഭിജ്ഞം അതനുസരിച്ച് നിറയെ നല്ല കാര്യം ചെയ്യണം. ധനരാശിക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, എല്ലാവർക്കും വളഞ്ഞു കൊടുക്കുന്ന സ്വഭാവമാണ്, ഫ്ലെക്സിബിലിറ്റിയാണ്. ആ ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത് ദൈവപരമായും ആത്മീയപരമായും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നല്ല ഒരു സമയമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ ഉണ്ടാകാനായിട്ട് ശ്രീ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ ഈ എസ്വർ ശാസ്ത്ര യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, നിങ്ങളുടെ ബന്ധുജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക, എല്ലാവരോടും കാണാൻ പറയുക. ഈ ചാനൽ മൂലം ധർമ്മശാസ്ത്രങ്ങളെയും വേദങ്ങളെയും ജ്യോതിഷത്തെയും നിങ്ങൾക്ക് ആകാവുന്ന രീതിയിൽ അറിയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും നന്മയുണ്ടാകാനായിട്ട് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.